സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പലായനം ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് പഠിക്കാനെന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു കാര്യം സ്വാതന്ത്ര്യമല്ലേ? ഒരു കാര്യം സ്വാതന്ത്ര്യമല്ലേ? വീട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മാതാപിതാക്കളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നാട്ടുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ബന്ധുക്കളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്? ഡാറ്റ ഈസ് ദ കറൻസി, പോപ്പുലേഷൻ ഈസ് ദ പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. ഈ ജനസംഖ്യയാണ് നമ്മുടെ സ്ട്രെങ്ത്. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു സാധനം, ഒരു ചെറിയൊരു കാര്യം എന്റെ ടീഷർട്ടിൽ തന്നെയുണ്ട്, നാട്ടുകാരെന്ത് പറയും. ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നണേ? നാട്ടുകാരെന്ത് പറയും? ഇന്ന് നമ്മുടെ പ്രത്യേകിച്ചും കേരള സമൂഹം ജീവിക്കുന്നത് തന്നെ ഇത് ചിന്തിച്ചിട്ടാണ്. നാട്ടുകാരെന്ത് പറയും? നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ നാട് വിട്ട് പുറം ലോകങ്ങളിലേക്ക്, കാനഡ, US, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എല്ലാവിടങ്ങളിലേക്കും പോകുന്നുണ്ട് അല്ലേ, ചേക്കേറി പോവുകയാണ്. അതിൻ്റെ ചെറിയൊരു കാര്യം നാട്ടുകാരെന്ത് പറയും. നമുക്ക് ഈ നാട്ടുകാരെന്ത് പറയും എന്ന് ആലോചിച്ച് ജീവിക്കുന്ന ഈ സ്വാതന്ത്ര്യമെല്ലാം കിട്ടി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ ഈ പുതിയ യുഗത്തിൽ ഈ നാട്ടുകാരെന്ത് പറയും എന്നുള്ള സബ്ജക്റ്റ് കേരളത്തിലുള്ള ജനതയ്ക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? ഈ നാട്ടുകാരെന്ത് പറയും എന്ന് ഓർത്തിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന നാട്ടുകാർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു തരുമോ? അവിടെ എന്താണ് നടക്കണേ എന്ന് നോക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോകമെല്ലാം മറക്കും. ഇന്ന് നടന്നൊരു കാര്യം ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞാൽ ഒന്നും തന്നെ ഓർക്കുന്നുണ്ടാവില്ല ആരും. നമ്മൾ മീഡിയയിലൊക്കെ വളരെ മോശപ്പെട്ട പല വാർത്തകളും കേൾക്കുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ 1 മാസം മൊത്തം ആ വാർത്ത ആയിരിക്കും കേൾക്കണേ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പുതിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം അത് മറക്കും. പഴയ കാര്യങ്ങളെല്ലാം മറക്കും, പുതിയ കാര്യങ്ങളിലോട്ട് കടക്കും. ആ ചെയ്ത കുറ്റവാളി പോലും ആൾക്കാർ മറന്നു പോകും, മോശം ഒരു കാര്യമാണെങ്കിൽ. അപ്പം നാട്ടുകാരെന്തോർക്കുമെന്ന് ആലോചിച്ച് ജീവിക്കുന്ന ഈ ഒരു ജീവിതം നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. നമ്മുടെ മക്കളോട് പോലും പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് നാട്ടുകാരെന്തോർക്കും എന്നോർത്തിട്ടാണ്. ഇപ്പോൾ വീട്ടിലൊരു മോനോ മോളോ ഉണ്ടെങ്കിൽ അവരൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ അവരെ സ്നേഹത്തോടുകൂടി വിളിച്ച് പറയുന്നതിന് പകരം അപ്പുറത്തിരിക്കുന്ന നാട്ടുകാരോ ബന്ധുക്കളോ എന്ത് ചിന്തിക്കും, എന്ത് പറയും എന്നോർത്ത് അവരെ ശകാരിക്കുന്നവരുണ്ടാവും ഇല്ലേ. നമ്മുടെ മക്കൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടാവും. നമ്മുടെ മക്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും, പക്ഷെ അതെല്ലാം ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അത് പ്രകടിപ്പിക്കണമെന്നുണ്ടാവും. പക്ഷെ നാട്ടുകാരെന്ത് പറയും എന്നോർത്തിട്ട് നമ്മൾ പല കാര്യങ്ങളും അവരെ റെസ്ട്രിക്റ്റ് ചെയ്യും അല്ലേ. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ് പറഞ്ഞത്. അവരെല്ലാം അതിന് പറക്കാൻ ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ നിങ്ങൾ സമ്മതിക്കും? ഈ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട്. ശരിക്കും ഈ നാട്ടുകാരെന്ത് പറയും എന്നുള്ള ചിന്ത ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് എന്തോരം പേര് ചിത്രശലഭങ്ങളെപ്പോലെ പാറിപ്പറന്ന് നടന്നേനെ, അവരവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർ ചേക്കേറിയനെ, എന്ത് സംഭവിക്കാനാണ്? ഇന്ന് കാണുന്ന നമ്മൾ നാളെ ഉണ്ടാവില്ല. ഈ ഒരു ശരീരം ഇത് വെറും ഫ്ലഷാണ്, ബോണാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ പണ്ട് പറയില്ലേ പച്ച പ്ലാവല ചിരിക്കും പഴുത്ത പ്ലാവല വീഴുമ്പോൾ എന്ന് പറഞ്ഞ പോലെ, ഈ പഴുത്ത പ്ലാവിലകളെല്ലാം നമ്മൾ നാളത്തെ പ്ലാവിലകളാണ്, പഴുത്ത പ്ലാവിലകളാണ്, നമ്മളെല്ലാം വീഴും. ടൈം ഈസ് അൺസേർട്ടൺ, ഡെത്ത് ഈസ് സേർട്ടൺ എന്നാണ്. മരണം ഉറപ്പാണ്, പക്ഷെ സമയം നമുക്കറിയില്ല. ഇത് ഞങ്ങൾ സെയിൽസിൽ പഠിച്ചൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തു നിന്ന് പോകും. ഇങ്ങനെ പോകാൻ പോകുന്ന ഈ ലോകത്ത് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചിന്ത? നാട്ടുകാരെന്ത് പറയും? എന്തെങ്കിലും പറയട്ടെ, ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർ ഓരോരുത്തരും ചിന്തിച്ചു പോകും. നിങ്ങളുടെ എല്ലാ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരില്ലേ? നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ പണ്ട് നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുപോലെ ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പം ചിന്തിക്കുന്നില്ലേ? ഇത് നിങ്ങൾക്ക് എന്ത് നേടിത്തന്നിട്ടുണ്ട്? അന്ന് നാട്ടുകാരെന്ത് പറയും എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ഒന്നും ഇന്ന് ഉണ്ടാവത്ത് പോലുമില്ല. ഈ നാട്ടുകാരും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ തന്നെ നേരിടേണ്ടി വരും. അവിടെ നാട്ടുകാർക്ക് പ്രസക്തിയില്ല. എന്ന് വെച്ച് നമ്മൾ മോശമായിട്ട് ജീവിക്കണമെന്നോ ഒന്നുമല്ല പറയണേ. പക്ഷെ കൊച്ചു കാര്യങ്ങളിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കേണ്ട കാലഘട്ടത്തിൽ
സ്വാതന്ത്ര്യം വേണ്ട കാര്യം സ്ഥലങ്ങളിൽ നാട്ടുകാരെന്ത് പറയും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മക്കളുടെ അടക്കം ചിറകുകൾ നമ്മൾ അരിഞ്ഞു വീഴ്ത്തുന്ന പല പല സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ശരിക്കും കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് വേണം, ഇത് നമുക്കൊന്ന് മാറി ചിന്തിച്ചൂടെ? എന്തെങ്കിലും ഒരു കാര്യവുമായി നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നാട്ടുകാരെ നോക്കേണ്ട ആവശ്യമില്ല, അവരെ മാത്രം നോക്കിയാൽ മതി, നിങ്ങളെ നോക്കിയാൽ മതി, നിങ്ങളൊരു ഫാമിലിയായിട്ട് നോക്കിയാൽ മതി. അവർക്ക് എന്താണ് ആഗ്രഹം, എന്ത് പഠിക്കണമെന്നാണ് ആഗ്രഹം, അവർക്ക് ആരെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം, അവർക്ക് എന്താവണമെന്നാണ് ആഗ്രഹം, ഇതൊക്കെ നമുക്ക് നോക്കാം. ചില കാര്യങ്ങൾ നാട്ടുകാരെന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അത് വേണ്ട, ഇത് മതി എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ വളരെ ഉയരത്തിൽ പറക്കേണ്ട ഒരു വിമാനം അവർ പോലും അറിയാതെ നിങ്ങൾ താഴ്ത്തി പറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട, നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, ഒന്ന് നിങ്ങൾ അവനവൻ്റെ മനസാക്ഷിയോട് ചോദിക്കും, അവനത് ചെയ്താൽ അല്ലെങ്കിൽ അവളത് ചെയ്താൽ പ്രത്യേകിച്ച് ഈ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ, ഇല്ലെങ്കിൽ പിന്നെ അവിടെ ചെയ്തോട്ടെ. നാട്ടുകാരെക്കുറിച്ച് എന്തിനാണ് ബോധേടാവണേ? നമ്മളുടെ യങ്സ്റ്റേഴ്സ്, നമ്മളുടെ യുവതലമുറ ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു കാരണം കൊണ്ട് മാത്രം, ഒരുപാട് കാരണങ്ങളുണ്ട്, അതിൽ ഈ ഒരു കാര്യം എല്ലാവരും ആലോചിക്കുക. ഇത് കാണുന്ന യങ്സ്റ്റേഴ്സിനോട് ഞാൻ ഉറപ്പിച്ചു പറയണം, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടുന്ന് പലായനം ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് പഠിക്കാനെന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു കാര്യം സ്വാതന്ത്ര്യമല്ലേ? ഒരു കാര്യം സ്വാതന്ത്ര്യമല്ലേ? വീട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മാതാപിതാക്കളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നാട്ടുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ബന്ധുക്കളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്? അപ്പോൾ ഈ പാലായനം, ഈ യുവതലമുറ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കൂ. ഓരോരുത്തരും, ഈ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, പത്തനംതിട്ട, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, തിരുവല്ല, അങ്ങോട്ട് തെക്കോട്ട് ഭാഗത്തേക്ക് പോയി നോക്കുക. ഓരോ വീടുകളിലും പ്രായമായ അപ്പനും അമ്മയും പിന്നെ കൂടി വന്ന ഒരു പട്ടിയുണ്ടാവും. എൻ്റെ അടുത്തൊരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, ഈ വീട് ഇവിടെ ഒന്നും യുവതലമുറ ഇല്ല, എല്ലാ വീടുകളിലും അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ, ഒരു CCTV ക്യാമറയും വെച്ചിട്ടുണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ വിഷ്വൽസ് ഈ മെമ്പറുടെ ഫോണിലാണ് അവൈലബിൾ. ഫുൾ വീടുകളുടെയും അപ്പച്ചനെ അമ്മച്ചീനെ നോക്കുന്ന CCTV ക്യാമറയുടെ വിഷ്വൽസ് ഒരു മെമ്പറിൻ്റെ മൊബൈലിലാണ്, അയാളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. കാരണം എന്താ? യുവതലമുറ ഇവിടെ നിന്ന് പാലായനം ചെയ്തു പോയി. യുവതലമുറ പാലായനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ഇവിടെ നടക്കുന്ന, നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ട വികസനങ്ങൾ ഇല്ലാണ്ടായി പോകും. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത് എന്താണ്? പോപ്പുലേഷൻ. ജപ്പാനിൽ ചെന്ന് നോക്കൂ, പ്രായമുള്ളവരാണ് എല്ലാ വീടുകളിലും, അവരുടെ മെജോറിറ്റി. ചൈന ഇപ്പോൾ അവരുടെ പോപ്പുലേഷൻ താഴോട്ട് പോരുമെന്ന് മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്ത്യ എല്ലാ രീതിയിലും നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ കേരളം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ ബംഗാളിൽ നിന്നും മറ്റും അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ ബംഗാളികൾ വന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് പലരും പഠിക്കാനെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഒരു കാരണം, നമുക്കതൊന്നും മാറ്റണ്ടേ? ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ സംസ്ഥാനം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ രാജ്യം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യുവതലമുറ ആവശ്യമാണ്. ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം ഒരു രാജ്യത്ത്? എന്ത് കാര്യത്തിനും ആ യുവതലമുറ പോയി പർച്ചേസ് ചെയ്യേണ്ട, പർച്ചേസ് പവർ, അവരുടെ പർച്ചേസ് പവർ, അവർ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പോയി പർച്ചേസ് ചെയ്യും. അപ്പം മണി ഫ്ലോ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും, പല ബിസിനസ്സും നടക്കും. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും വീടുകളിലേക്ക് പണം ഒഴുകിയെത്തും, എല്ലാവരും അത് യൂസ് ചെയ്യും, അത് തിരിച്ച് അങ്ങോട്ടും പുറത്തേക്ക് പോകും വീണ്ടും. ഇതെല്ലാം ഈ ഒരു ഗീവ് ആൻഡ് ടേക്ക് മെത്തേഡിൽ ഈ ഒരു ഫ്ലോ നടന്നില്ലെങ്കിൽ, ഈ ഒരു ഫ്ലോ ചാർട്ട് മോഡലിലുള്ള ഒരു റൊട്ടേഷൻ നടന്നില്ലെങ്കിൽ ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ രാജ്യം സാമ്പത്തികമായി മോശമായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം നമ്മുടെ കൊച്ചു കേരളത്തെ, ഗോഡ്സ് ഓൺ കൺട്രി, മനോഹരമാക്കാനായിട്ട്. നമുക്ക് ഈ യുവതലമുറ ഇവിടെ നിലനിൽക്കാനായിട്ട് ജോലി വേണം, അതൊക്കെ ശരിയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവിടെ അവസരങ്ങളുണ്ട്. ഞാൻ ജോലി റിക്രൂട്ട് ചെയ്യുന്ന ഒരാളാണ്, ഇവിടെ അവസരങ്ങളുണ്ട്, ജോലി ചെയ്യാൻ ആളുകളില്ല, ഇതാണ് സത്യം. യുവതലമുറയില്ല, ക്വാളിറ്റിയുള്ള എല്ലാ യുവതലമുറ മെജോറിറ്റി ക്വാളിറ്റിയുള്ളവർ പുറത്തേക്ക് പോവുകയാണ്. അവർക്ക് ഭയമാണ് ഇവിടെ ജീവിക്കാൻ. നാട്ടുകാരെന്ത് പറയും? ഇത് ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ഈ ഒരു കാര്യം ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ ചാനലിൽ ഇതൊരു കണ്ടൻ്റായി കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു.
ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റുകൾ സത്യസന്ധമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തും. എനിക്കും തെറ്റുകളുണ്ടാവും, പക്ഷെ ഈ ഒരു കാര്യം എൻ്റെ ജീവിത അനുഭവം ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലർക്കും സ്വാതന്ത്ര്യമില്ല ഈ ഒരു കാരണം കൊണ്ട്, നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് കൊണ്ട് സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്, കൊച്ചു കേരളത്തിൽ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്. We'll be right back.